ഹലോ, വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതേസമയം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന, ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. നല്ല ജെല്ലി ആയിട്ടുള്ള ചോക്ലേറ്റ് പുഡിങ്. അപ്പം നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജലാറ്റിൻ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 25 ഗ്രാം അളവിൽ ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ജലാറ്റിൻ നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഒരു മിൽക്ക് പുഡിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഗ്രാം അളവ് പറഞ്ഞപ്പോൾ കുറച്ച് പേര് സ്പൂണിൻ്റെ അളവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലും ഇനി അങ്ങനെ കമൻറ്റ് വരേണ്ട, നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. 3 ടേബിൾ സ്പൂൺ അളവിൽ ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കഴിഞ്ഞ പുഡിങ്ങിൻ്റെ റെസിപ്പിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജലാറ്റിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ആ ഒരു സ്മെല്ല് നമ്മുടെ പുഡിങ്ങിൽ വരുന്നു എന്ന്. നിങ്ങൾ നല്ല ബ്രാൻഡ് ജലാറ്റിന് യൂസ് ചെയ്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം വരില്ല. പിന്നെ ജലാറ്റിൻ നിങ്ങൾ യൂസ് ചെയ്യുന്നതിൻ്റെ അളവ് കൂടിയാലും ആ ജലാറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ പുഡിങ്ങിൽ എടുത്ത് കാണിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത് ഞാൻ പറഞ്ഞ അതേ അളവിൽ നിങ്ങൾ ജലാറ്റിൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നല്ല ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ജലാറ്റിൻ ഇവിടെ നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു സോസ് പാൻ എടുക്കുക. അതിലേക്ക് 2 കപ്പ് അളവിൽ, 2.5 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അപ്പോൾ 250 ml കപ്പിൽ 2.5 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ചോക്ലേറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയാണ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് അളവിൽ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏത് ചോക്ലേറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡയറി മിൽക്കൊക്കെ യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും. ചോക്ലേറ്റ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയും യൂസ് ചെയ്യാം. പക്ഷേ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ പുഡിംഗ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. മിൽക്ക് മെയ്ഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് യൂസ് ചെയ്യണം. അപ്പോൾ 1/4 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ചോക്ലേറ്റൊക്കെ മെൽറ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും. അപ്പോൾ പാലൊക്കെ ചെറുതായിട്ട് ചൂടായി വരാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ചോക്ലേറ്റ് എല്ലാം മെൽറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് കിട്ടുന്ന ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് എല്ലാം ഏകദേശം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒന്നും കൂടി നന്നായിട്ടൊരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1/4 കപ്പിനേക്കാളും 1 ടേബിൾ സ്പൂൺ കുറവുണ്ട്, അതായത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അത് ഡാർക്ക് ആണെന്നുണ്ടെങ്കിലും ഡാർക്ക് അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ്. ഇപ്പം നിങ്ങൾക്ക് അധികം ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊക്കോ പൗഡർ ചേർക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കൊക്കോ പൗഡറൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ കഴിഞ്ഞ പുഡിങ്ങിൻ്റെ റെസിപ്പിയിൽ പറഞ്ഞ പോലെ ജലാറ്റിൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് മെൽറ്റായി വരുന്നതുവരെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ ചൂടിൽ കിടന്നിട്ട് തന്നെ ജലാറ്റിൻ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സായിട്ട് കിട്ടും. അപ്പോൾ ഇതേ ജലാറ്റിൻ എല്ലാം മുഴുവനായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള ഒരു കേക്ക് ടിന്നിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റീൽ ബൗളിലോ ഗ്ലാസ്സിലോ ഇഷ്ടമുള്ളതിൽ നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്താൽ നന്നായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും കൊക്കോ പൗഡറിൻ്റെ അംശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജലാറ്റിന് ഇങ്ങനെ മിക്സ് ആവാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂണോ സ്പാച്ചുലയോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം.
അപ്പോൾ ദേ നമ്മുടെ പുഡിംഗ് എല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഒരു 6 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് പുറത്തേക്ക് എടുത്തത്. അതായത് ചൂടൊക്കെ മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് 6 മണിക്കൂറാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട്. ഒരു ഡെക്കറേഷനായിട്ട് ഞാനൊരൽപ്പം പിസ്ത പൊടിച്ചത് കൂടി, പിസ്ത ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യാതെ പോകരുത്. ചോക്ലേറ്റൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.